നമസ്കാരം. പ്രധാന വാർത്തകൾ. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കുളത്തിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ നിലയിൽ ശൈവവാടി പദ്ധതി പ്രകാരം വളർത്തിയിരുന്ന മത്സ്യങ്ങളാണ് ചത്തത്. ലോകോത്തര മികവ് പുലർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിദ്യാഭ്യാസ ഡെസ്റ്റിനേഷൻ എന്ന നിലയ്ക്കുയരാനുള്ള കേരളത്തിന്റെ സാധ്യത തിരിച്ചറിയണമെന്നും പ്രതിപക്ഷ നേതാവ്. മാവേലിക്കര താലൂക്കിൽ ജില്ലാ കളക്ടറുടെ പൊതുജന പരാതി പരിഹാര അദാലത്ത് 236 പരാതികൾ പരിഗണിച്ചു. മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാലം പദ്ധതി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരളയും റവന്യൂ വകുപ്പും സംയുക്ത പരിശോധന നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. മാവേലിക്കര കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കുളത്തിൽ വളർത്തിയിരുന്ന മത്സ്യങ്ങളെ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ നിലയിൽ കണ്ടെത്തി. ശൈവവാടി പദ്ധതി പ്രകാരം വളർത്തിയിരുന്ന മത്സ്യങ്ങളാണ് ചത്തത്. കാരണം വ്യക്തമല്ല. 100 കിലോയോളം മത്സ്യം ചത്തൊടുങ്ങിയതായിട്ടാണ് പ്രാഥമിക കണക്ക്. ഫിഷറീസ് അധികൃതരെത്തി മേൽനടപടി സ്വീകരിച്ചു. മാവേലിക്കര കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കുളത്തിൽ വളർത്തിയിരുന്ന മത്സ്യങ്ങളെ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ നിലയിൽ കണ്ടെത്തി. ശൈവവാടി പദ്ധതി പ്രകാരം വളർത്തിയിരുന്ന മത്സ്യങ്ങളാണ് ചത്തത്. കാരണം വ്യക്തമല്ല. സാമൂഹ്യവിരുദ്ധ ശല്യമാണോ ഇതിന് പിന്നിലെന്ന് സംശയമുണ്ട്. അതിൽ കൊടിയേറ്റോടനുബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിയതാണ് ഇതിന്റെ. ശൈവവാടി എന്നുള്ള ഒരു സങ്കല്പത്തിൽ, ശിവന്റെ ക്ഷേത്രം എന്നുള്ള ഒരു സങ്കല്പത്തിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. അതിന്റെ ഒരു ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ മീൻ കുഞ്ഞുങ്ങളെ ഇറക്കി. കാരണം ഇതിന്റെ മത്സ്യ അവര് തന്നിരുന്ന അനുസരിച്ചിട്ട് ഫിഷറീസിന്റെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെയാണെന്നുണ്ടെങ്കിൽ നിക്ഷേപിച്ചതാണ്. അത് സംരക്ഷിച്ചു പോന്നിരുന്നു. ഈ ഓഗസ്റ്റ് 15-ാം തീയതി തന്നെ ഞങ്ങൾ ഈ പായലെല്ലാം മാറ്റിയിട്ട് ഒഴുക്കി വിട്ടിട്ടുള്ള ചെയ്തതാണ്, വൃത്തിയാക്കിയതാണ്. അപ്പം സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും ആണെന്നുണ്ടെങ്കിൽ ഫിഷറീസിൽ നിന്ന് രാവിലെ വന്നിട്ടാണെന്നുള്ള സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനുള്ള മീനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് അവിടെ. ഇനി ബാക്കിയുള്ള രണ്ടു വർഷത്തോളമായി നമ്മൾ സംരക്ഷിക്കുന്നതാണ്. അപ്പം ഈ ഒരു കുളക്കടവ് പൊളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ദിവസം മുഴുവൻ അതും സാങ്ഷൻ ആയിട്ടുണ്ട്. കാരണം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മണ്ഡപം പണിഞ്ഞ് മീനൂട്ട് ഒരു പടിത്തരമാക്കി എടുക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇതിനെ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ MLA ആണെന്നുണ്ടെങ്കിൽ സഹായത്തോടുകൂടി ഇത് വൃത്തിയാക്കുന്ന കാര്യത്തിലും അതിന്റെ ഫോളോ അപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ അതാണ്, എനിക്കൊരു ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഇത് സംബന്ധിച്ച് പോലീസിൽ എന്തെങ്കിലും പരാതിയോ? പോലീസിൽ അറിയിച്ചിട്ടുണ്ട് പരാതി. ഇത് എന്താണെന്ന് അറിയാതാണെന്നുണ്ടെങ്കിൽ ഫിഷറീസ് എന്നുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ടല്ലേ പോലീസിൽ കംപ്ലയിന്റ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. 4 സൈഡിലും ലൈറ്റും എല്ലാം ഉള്ളതാണ്. സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം നമ്മൾ തന്നെ മാറിയിരിക്കുന്നതാണ്. ശവാടിയുടെ ഇതിൽ തന്നെയാണ് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം. ഇന്ന് രാവിലെയാണ് ഇത് കണ്ടത്? ആ, ഇന്ന് രാവിലെയാണ്. ഇതിനെക്കുറിച്ച് രാവിലെ വെളുപ്പിനെ ഫോൺ വന്നു, ഇതുപോലെ മീൻ ചത്തെടുക്കുന്നു പറഞ്ഞിട്ട് ഫോൺ വന്നിട്ട് അതിന് ബാക്കി ഇപ്പം കംപ്ലീറ്റ് ഞങ്ങൾ വാരി ഇത് കഴിഞ്ഞു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് മൂടുന്നതിന് മുമ്പായിട്ട് തന്നെ. അവരുടെ സാന്നിധ്യത്തിലാണ് നമ്മളത് ചെയ്തത്. പരിസ്ഥിതി സ്നേഹികൾ ഉൾപ്പെടുന്ന ജനകീയ കൂട്ടായ്മയാണ് ജലസംരക്ഷണവും മീനൂട്ട് ചടങ്ങും ലക്ഷ്യം വെച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തിയത്. 2020 പദ്ധതി വിഭാവനം ചെയ്തത്. 2021 February 11 5,000 മത്സ്യക്കുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു. രോഹു, കട്ട്ല, ഗ്രാസ് കാർപ്പ് തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ നിക്ഷേപിച്ചത്. ഇതിൽ 100 കിലോയോളം മത്സ്യമാണ് ചത്തുടങ്ങിയതെന്നാണ് പ്രാഥമിക കണക്ക്. ഫിഷറീസ് അധികൃതരെത്തി മേൽനടപടി സ്വീകരിച്ചു. MS അരുൺകുമാർ MLA സ്ഥലത്തെത്തി. CD News മാവേലിക്കര. കായംകുളം അർബൻ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മാരക അവാർഡുകളുടെ വിതരണം നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിതരണം നിർവഹിച്ചു. കായംകുളം അർബൻ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിതരണം നിർവഹിച്ചു. പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ 5 മിനിറ്റ് പോലും വൈകാതെ വരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ.
പക്ഷെ എനിക്ക് വന്നപ്പോൾ സമാധാനമായി. ഒരു ഡാൻസ് ചെയ്യാൻ പൂർണ്ണമായി കണ്ടു, വളരെ മനോഹരമായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ വരാൻ വൈകിയത് നിങ്ങൾ സഹിച്ച് കാണും, ക്ഷമിച്ച് കാണും. അവരോടാണ് ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നത്. നമുക്കറിയാം ഇവിടെ ഈ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ അവാർഡാണ് നൽകുന്നത്. നമുക്ക് എല്ലാവർക്കും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രകാശ ഗോപുരമാണ് APJ അബ്ദുൽ കലാം സായി. ഞാൻ വ്യക്തിപരമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. 10 വർഷം മുമ്പ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ വന്ന് ഞാൻ നടത്തുന്ന സയൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശാസ്ത്രയാൻ എന്നുള്ളൊരു പദ്ധതി അദ്ദേഹം നേരിട്ട് വന്നാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരുപാട് ബന്ധങ്ങൾ അവസാനം വരെ അദ്ദേഹവുമായി കത്തിടപാടുകൾ നടത്തിയിരുന്ന ഒരാളാണ്. നമുക്കൊരു പ്രചോദനവും മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷനുമായിരുന്നു APJ. ഞാനതിപ്പോഴും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ വളരെ ഒരു താഴ്ന്ന നിലയിൽ വന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിയ, ലോകം മുഴുവൻ ആദരിക്കുന്ന വലിയൊരു മനുഷ്യൻ്റെ പേരിലുള്ള അവാർഡുകൾ നിങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധം, നിങ്ങളുടെ ചുമലുകൾക്ക് കൂടുതൽ ഭാരം വർദ്ധിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇവിടെ SSLC പ്ലസ് ടുവിനും മികച്ച മാർക്ക് വാങ്ങിയവർക്കുള്ള അവാർഡുകൾ കൊടുക്കുന്നത് കൂടാതെ മികച്ച പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടിയ 19 പേര് ഇവിടെ ആദരിക്കപ്പെടുന്നു. നിങ്ങളെല്ലാം നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല, ഈ നാടിൻ്റെ കൂടെ സ്വപ്നമാണ്, നാടിൻ്റെ പ്രതീക്ഷയാണ്, നാട്ടിലെ ഏറ്റവും ക്രീമായിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ. ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾക്ക് മാത്രമല്ല രാഷ്ട്രത്തിനും അഭിമാനമാണെന്നും ഇവർ രാജ്യത്തിൻ്റെ പൊതുസ്വത്താണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നഗരസഭാ പ്രദേശത്തെ SSLC പ്ലസ് ടുവിനും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രതിഭ പുലർത്തിയവർക്കുമാണ് അവാർഡുകൾ നൽകിയത്. സംഘം സഹകാരികൾക്കും അവാർഡുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളെ അനുമോദിക്കുവാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സന്നിഹിതനാണ്. 1 മണിക്കൂർ വൈകിയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. കഴിഞ്ഞ 2 മാസമായി ഈ ചടങ്ങിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സംഘം നടത്തി വരികയായിരുന്നു. അദ്ദേഹം അവസാനമായി നൽകിയ ഡേറ്റാണ് ഈ 19 ഉച്ച കഴിഞ്ഞിട്ട് തിരുവനന്തപുരം തിരിച്ച് 5:30 എത്തുമെന്നാണ് പറഞ്ഞത്. 6 മണിക്ക് മുമ്പായി അദ്ദേഹം ഇവിടെ എത്തി. ഇവിടെ പങ്കെടുത്തിരിക്കുന്ന രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും അദ്ദേഹത്തിൻ്റെ നിന്ന് മൊമെൻറ്റോ വാങ്ങുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ല, എൻ്റെ പ്രസംഗമോ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന പ്രസംഗത്തിനൊന്നും വലിയ പ്രസക്തിയില്ല എന്നെനിക്കറിയാം. പിന്നെ അദ്ദേഹം വരാൻ താമസിക്കും എന്നുള്ളത് കൊണ്ടാണ് 2 കലാപ്രതിഭകളുടെ ക്ലാസിക് ഡാൻസ് ഇവിടെ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കായംകുളം പട്ടണത്തിൽ പ്രവർത്തിച്ചു വരുന്ന കായംകുളം അർബൻ സഹകരണ സംഘം, ഇന്ത്യയുടെ എക്കാലത്തെയും പ്രസിഡൻ്റായി സ്മരിക്കപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ച ഈ പട്ടണത്തിലെ 44 വാർഡുകളിലെ മികച്ച വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന അവാർഡ് ചടങ്ങ് ഇപ്രാവശ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്ക് നൽകുന്നതാണ്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് അജികുമാർ, സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജി ബാബുരാജ്, സംഘം ബോർഡ് അംഗങ്ങളായ കെ പുഷ്പദാസ്, PC റോയ്, PR നാഗ്, S അബ്ദുൽ ലത്തീഫ്, Y നൌഫൽ, K രാഘവൻ, ജാസ്മി സാബു, ഗംഗാബാബു, അജീഷ, സമീർ എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി സ്മിത ബിനുലാൽ കൃതജ്ഞത പറഞ്ഞു. സംഘത്തിലെ മികച്ച സഹകാരികൾക്കുള്ള അവാർഡുകൾ M ജബാർകുട്ടി, R പുഷ്പദാസ്, രാഘവക്കുറുപ്പ് എന്നിവർക്കാണ് നൽകിയത്. CD ന്യൂസ്, കായംകുളം. ലോകോത്തര മികവ് പുലർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടാകാനുള്ള നടപടികൾ സർക്കാർ ത്വരിതപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കായംകുളം അർബൻ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മാരക അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ ഡെസ്റ്റിനേഷൻ എന്ന നിലയ്ക്കുയരാനുള്ള സാധ്യത കേരളത്തിനുണ്ട്. ഈ സാധ്യത തിരിച്ചറിഞ്ഞു വേണം പ്രവർത്തിക്കാനെന്നും സതീശൻ പറഞ്ഞു. ലോകോത്തര മികവ് പുലർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടാക്കുവാനുള്ള നടപടികൾ സർക്കാർ ത്വരിതപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കായംകുളം അർബൻ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മാരക അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രൂപ്പിലേക്ക് മാറി എനിക്ക് ലോ കോളേജിൽ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എന്നെ സ്കൂൾ പഠിപ്പിച്ച അധ്യാപികമാർ കരഞ്ഞു. അതായത് ഇവ നശിക്കാൻ പോകാന്നുള്ള മട്ടിലാണ് ലോ കോളേജിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ. ഇപ്പം അങ്ങനെയാണോ? ഏത് സബ്ജക്റ്റാണ് മോശം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കണം. സയൻസ് എടുത്താലും
മെഡിസിന് പോകണതും എഞ്ചിനീയറിംഗിനും പോകണതും മോശമൊന്നുമല്ല. നല്ല നല്ല മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എം ബി എടുത്താൽ എന്താ മോശം? നല്ല ലോ സ്കൂളിൽ പോയിട്ട് എൽ എൽ ബി എടുത്താൽ എന്താ മോശം? ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും എടുക്കാം, ലാംഗ്വേജ് എടുക്കാം. നല്ല ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇന്ന് ഇന്ത്യയിലുണ്ട്, ലോകത്ത് പല സ്ഥലത്തും ഉണ്ട്. ഏത് സബ്ജക്റ്റിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെ പോവാം. അത്ഭുതം. ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇതെന്തിനത് പഠിക്കും. പാനിപ്പട്ടി യുദ്ധം നടന്നത് ഈ വർഷമാണ്, പ്ലാസി യുദ്ധം നടന്നത് ഈ വർഷമാണ്, കാണാതെ പഠിക്കണം. എന്തിനാണ് പഠിക്കണമെന്ന് പിന്നീട് വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി, ഹിസ്റ്ററി പഠിക്കുന്നത് ഗതകാലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നത് ഭാവിയിലേക്കുള്ള നമ്മുടെ ചുവടുകൾ ഉറപ്പിക്കാനും ആ അറിവാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്ന്. ഞാൻ ഡിഗ്രി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിക്കുന്നത്, ലോക ചരിത്ര സംഗ്രഹം. ഞാൻ പ്രോസാണത്, ഗദ്യമാണ്, പക്ഷെ എനിക്ക് കവിത പോലെയാണ് ഞാൻ വായിച്ചത്, ഒച്ചയെഴുപ്പിലാണ് വായിച്ചു തീർത്തത്. അപ്പോഴാണ് എനിക്ക് ഹിസ്റ്ററി പഠിക്കണമെന്ന് എനിക്ക് തോന്നിയത്. ഇപ്പം ഞാൻ വലിയ ഹിസ്റ്ററിയുടെ വായനക്കാരനാണ്. അപ്പം നമുക്ക് ഒരു സബ്ജക്റ്റും ഇല്ല. അന്ന് എനിക്ക് ഏറ്റവും സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള സബ്ജക്റ്റാണ്, അതിൻ്റെ ഒരു രീതിയാണ്. അപ്പം നമ്മളെ ഏത് സബ്ജക്റ്റും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, ചിലർക്ക് അതിനൊരു പ്രത്യേക താല്പര്യം ഉണ്ടാകും ചില സബ്ജക്റ്റുകളോ. അപ്പോൾ അതിനോട് കൂടുതൽ കൂടുതൽ നന്നായി വലിയ ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നല്ല, അതിനാണ് ഞാൻ പറഞ്ഞത് നന്നായി വായിക്കണം. വായിക്കുമ്പോഴുള്ള പ്രത്യേകത, നമുക്ക് ശ്രേഷ്ഠമായ ആശയങ്ങളുണ്ടാകും, ശ്രേഷ്ഠമായ ചിന്തകൾ നമുക്കുണ്ടാകും, അതോടൊപ്പം നല്ല വൊക്കാബുലറി ഉണ്ടാകും. നമുക്ക് ഒരു ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യൽ മാത്രമല്ല, ഒരു വൺ ടു വൺ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ ചെന്നിരുന്നാൽ, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഫേസ് ചെയ്താൽ, നമുക്ക് ഏറ്റവും നല്ല വാക്കുകളിലൂടെ ഏറ്റവും ഭംഗിയായി നമ്മുടെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ലീഡർമാരാകണമെന്നാണ്, എന്നുവെച്ചാൽ എം എൽ എ എം പി ആണെന്നല്ല, എല്ലാവരും അത് ഇഷ്ടമുള്ളവർ അതിന് പോകട്ടെ. ഈ രാഷ്ട്രീയത്തിൽ മാത്രം പോരാ നേതാക്കളെ, നേതാക്കളെ എല്ലാ സെക്ടറിലും വേണം, എല്ലാ സ്ഥലത്തും ലീഡർഷിപ്പ് വേണം. നിങ്ങൾ ഡോക്ടറായാലും എൻജിനീയറായാലും കച്ചവടക്കാരനായാലും അഭിഭാഷകനായാലും ആരായാലും ആ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. ചുറ്റുപാടുകളെ നോക്കിക്കാണാൻ, പെട്ടെന്ന് കാര്യങ്ങൾ വിലയിരുത്താൻ, തീരുമാനങ്ങൾ എടുക്കാൻ, എടുക്കുന്ന തീരുമാനങ്ങൾ കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്താൻ, ആ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ വായിക്കണം, ചുറ്റുപാടുകളെക്കുറിച്ച് അറിയണം, കാര്യങ്ങൾ അസസ് ചെയ്യണം. അപ്പോൾ പത്രങ്ങൾ വായിക്കുമ്പോൾ, ന്യൂസ് കാണുമ്പോൾ നമുക്ക് സ്വന്തമായി നമുക്ക് ഒരു അനാലിസിസ് വേണം. സ്വന്തമായി ഒരു വിഷയം വന്നാൽ ആ വിഷയത്തെ നമ്മളെങ്ങനെയാണ് നോക്കിക്കാണുന്നത്. വാർത്തകളെല്ലാം ഫീഡ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ വളരെ പേടിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെല്ലാം ഉന്നത പഠനത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നും കേരളത്തിൽ ഉന്നത പഠനത്തിന് സൗകര്യമില്ല എന്നും പരാതികൾ ഉയരുന്നുണ്ട്. ഈ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് വേണ്ടത്. വിദ്യാഭ്യാസ ഡെസ്റ്റിനേഷൻ എന്ന നിലയിലേക്ക് ഉയരാനുള്ള സാധ്യത കേരളത്തിനുണ്ട്. ഈ സാധ്യത തിരിച്ചറിഞ്ഞ് വേണം പ്രവർത്തിക്കേണ്ടതെന്നും സതീശൻ പറഞ്ഞു. കുട്ടികളുടെ അഭിരുചിക്കനുസൃതമായ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ മികവ് തെളിയിക്കാനുള്ള അവസരമാണ് ഇന്നുള്ളത്. ഈ വിജയം നേടിയെടുക്കാൻ ഏതറ്റം വരെയും മത്സരിച്ചു പോകുവാൻ വിദ്യാഭ്യാസ രംഗത്ത് കഴിയും. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ പുതുതലമുറ തയ്യാറാകണമെന്നും സതീശൻ പറഞ്ഞു. സിഡിനെറ്റ് ന്യൂസ്, കായംകുളം. മതനിരപേക്ഷ ഇന്ത്യയ്ക്കായി എവിടെ തൊഴിൽ എവിടെ ജനാധിപത്യം എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് നടത്തുന്ന മാർച്ചിന് മുന്നോടിയായി കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കും. വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ജാഥ നടത്തുന്നത്. മതനിരപേക്ഷ ഇന്ത്യയ്ക്കായും എവിടെ തൊഴിൽ എവിടെ ജനാധിപത്യം എന്ന മുദ്രാവാക്യം ഉയർത്തിയും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നവംബർ 3 ഡിവൈഎഫ്ഐ സ്ഥാപക ദിനത്തിൽ പാർലമെന്റിലേക്ക് നടത്തുന്ന മാർച്ചിന് മുന്നോടിയായി വേർ ഈസ് മൈ ജോബ് എന്ന മുദ്രാവാക്യം ഉയർത്തി തൊഴിലില്ലായ്മയ്ക്കെതിരെയും മതനിരപേക്ഷ ഇന്ത്യയ്ക്ക് വേണ്ടിയും യുവജന മുന്നേറ്റം എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വേർ ഈസ് മൈ ജോബ് എന്ന മുദ്രാവാക്യം ഉയർത്തി നവംബർ 3 പാർലമെന്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 21, 22, 23 തീയതികളിലായിട്ട് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുകയാണ്. ജാഥ ക്യാപ്റ്റനായി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി സഖാവ് സി അഖിൽകുമാറും, ജാഥ മാനേജറായി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡൻറ്റ് സഖാവ് ആർ രാജേഷും, ജാഥ വൈസ് ക്യാപ്റ്റനായി
ഡിവൈഎഫ്ഡ് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജെ മിനിസേ ആണ്. ഒക്ടോബർ 21-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഡിവൈഎഫ്ഡിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഹ എസ് സുരേഷ് കുമാർ ഡിവൈഎഫ്ഡിയുടെ ജാഥ കൃഷ്ണപുരം പഞ്ചായത്തിൽ കാപ്പിക്കുറ്റിപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് സെക്രട്ടറി സി എ അഖിൽകുമാർ ക്യാപ്റ്റനായും ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജെ മിനീസ വൈസ് ക്യാപ്റ്റനായും മേഖലാ പ്രസിഡന്റ് ആർ രാജേഷ് മാനേജരുമായുള്ള കാൽനട പ്രചരണ ജാഥ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തും. കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള വിവിധ മേഖലകളിൽ ജാഥ എത്തും. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കാപ്പിൽ കുറ്റിപ്പുറത്ത് സമ്മേളനം നടക്കും. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിക്കും. ശനിയാഴ്ച പുതുപ്പള്ളി, ദേവികുളങ്ങര, ചിറക്കടവം, ചേരാവള്ളി, പെരിങ്ങാല, എരുവ എന്നീ മേഖലകളിൽ ജാഥ പര്യടനം നടത്തും. ഞായറാഴ്ച രാമപുരം, പത്തിയൂർ, കരിയിലക്കുളങ്ങര, പുതിയവിള, കണ്ടല്ലൂർ, കീരിക്കാട് എന്നിവിടങ്ങളിലാകും പര്യടനം. കീരിക്കാട് നടക്കുന്ന സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ രാഹുൽ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇതിന്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐയുടെ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐയുടെ 14 മേഖലാ കമ്മിറ്റികളിലും കാൽനട പ്രചരണ ജാഥയോടുകൂടി വലിയ സ്വീകരണം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പുള്ളിക്കണക്ക് കൃഷ്ണപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 21-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഈ ജാഥയുടെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് സുരേഷ് ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം 22-ാം തീയതി പുതുപ്പള്ളിയിൽ നിന്ന് തുടങ്ങുന്ന ജാഥ പുതുപ്പള്ളി, ദേവികുളങ്ങര, ചിറക്കടവം, ചേരാവള്ളി, പെരിങ്ങാല, എരുവയിൽ അവസാനിക്കുന്നു. 2-ാം ദിവസം രാമപുരത്ത് നിന്ന് തുടങ്ങുന്ന ജാഥ പത്തിയൂര്, കരിയിലക്കുളങ്ങര, പുതിയവിള, കണ്ടല്ലൂരിലൂടെ കീരിക്കാട് മേഖലാ കമ്മിറ്റിയിൽ അവസാനിക്കുന്ന മേഖലാ ഈ അവസാന ജാഥയുടെ സമാപന സമ്മേളനം ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് ആർ രാഹുൽ ഉദ്ഘാടനം ചെയ്യുന്നു. സി എ അഖിൽകുമാർ, എ രാജേഷ്, ജുറൈജ്, ജെ മിനീസ, സന്ദീപ്, ഐവാൻ തോമസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കായംകുളം. ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ ചർച്ച ചെയ്യുന്ന ഒത്തുചേരൽ ശനിയാഴ്ച നടക്കും. പ്രമുഖ ക്രൈസ്തവ മതപണ്ഡിതൻ ഗീവർഗീസ് മാർ കൂറിലോസ് സംഗമം ഉദ്ഘാടനം ചെയ്യും. ജമാഅത്ത് ഇസ്ലാമി കേരള ഘടകം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ ചർച്ച ചെയ്യുന്ന ഒത്തുചേരൽ പരിപാടി ശനിയാഴ്ച വൈകിട്ട് 4 കായംകുളം SNDP ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഒക്ടോബർ മാസം ഒരു പക്ഷാചരണം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പക്ഷാചരണത്തിന്റെ ഭാഗമായി കേരളത്തിലുടനീളം വ്യത്യസ്ത പരിപാടികളുമായി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോവുകയാണ്. അയൽക്കൂട്ടങ്ങൾ, ഗ്രഹസന്ദർശനങ്ങൾ, പൊതുയോഗങ്ങൾ, സെമിനാറുകൾ, ടേബിൾ ടോക്കുകൾ തുടങ്ങി വ്യത്യസ്ത പരിപാടികളാണ് ഈ ക്യാമ്പയിൻ കാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 22-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കായംകുളം KSRTC ബസ് സ്റ്റാൻഡിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള SNDP ഹാളിൽ വെച്ച് ഒരു ഒത്തുചേരൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ ക്രൈസ്തവ പണ്ഡിതൻ ബഹുമാനായ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി അവരാണ്. പ്രമുഖ ക്രൈസ്തവ മതപണ്ഡിതൻ ഗീവർഗീസ് മാർ കൂറിലോസ് സംഗമം ഉദ്ഘാടനം ചെയ്യും. ജമാഅത്ത് ഇസ്ലാമി എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം ജമാൽ പാനായിക്കുളം മുഖ്യപ്രഭാഷണം നടത്തും. പ്രമുഖ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. നമുക്കറിയാം, വിശുദ്ധ ഖുർആനും പ്രവാചക ജീവിതവും ഇസ്ലാം മതം തന്നെയും വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ച രണ്ട് തലത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ആരോഗ്യകരമായ ചർച്ച നടക്കുന്നുണ്ട്, തികച്ചും സ്വാഗതാർഹമായ ഒരു കാര്യമാണത്. അതേസമയം അനാരോഗ്യമായ പ്രവണതകളും ഈ ഇത്തരം ചർച്ചകളിൽ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരം കൈയടക്കാൻ ശ്രമിക്കുന്നവരും മതത്തെയും മൂല്യങ്ങളെയും ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഈ ചർച്ചകളെ അനാരോഗ്യമായ തലത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ഹക്കിം പാണാവള്ളി അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് എസ് മുജീബ് റഹ്മാൻ, വൈസ് പ്രസിഡന്റ് എസ് മുഹ്യുദ്ദീൻ ഷാ, സെക്രട്ടറി ഇ സക്കീർ, ഒ അബ്ദുള്ള കുട്ടി എന്നിവർ പങ്കെടുത്തു.
സീഡിനെറ്റും കായംകുളം. കായംകുളം നഗരത്തിൽ യാചകരുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നഗരസഭ തയ്യാറാകണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി യാചകവൃത്തിയും നിയന്ത്രിക്കാൻ നഗരഭരണകൂടവും തയ്യാറാകണമെന്നും സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് പറഞ്ഞു. കായംകുളം നഗരത്തിൽ യാചകരുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ നഗരസഭ തയ്യാറാകണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ പട്ടണത്തിൽ ദിനേന ഏതാണ്ട് 60 മുകളിൽ യാചകർ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലുമായി കയറുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ വരുന്നവരാണ് കൂടുതലും. കൂടുതലും സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, വൃദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ നിയന്ത്രണം നടത്തിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പട്ടണത്തിൽ കടന്നു വരുന്ന നിലവിലെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യാചകവൃത്തി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളെ ഞങ്ങളോട് സോഷ്യൽ ഫോറത്തിലൂടെ പറയാറുണ്ട്. ഒരു കച്ചവടം രാവിലെ കട തുറക്കുമ്പോൾ കച്ചവടം ഒന്നും നടന്നില്ലെങ്കിലും യാചകരുടെ പ്രവർത്തനത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല. അവരിങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നഗരസഭ ഇക്കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധയുണ്ടാവണം. അതേപോലെ രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും ഈ വിഷയത്തിൽ ഇടപെടണം. പട്ടണത്തെ ഈ യാചകവൃത്തിക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ യാചക വിരുദ്ധമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. യാചകർക്ക് നിലവിൽ നമ്മുടെ പട്ടണത്തിൽ ആര് കടന്നു വന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ നാട്ടിൽ പിന്നെ പണം പിരിവിന് വേണ്ടി നടക്കുന്നതായിട്ട് ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. കായംകുളത്തെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഫോറം ഇതിന് നഗരസഭ ചെയർപേഴ്സണും അതുപോലെ സെക്രട്ടറിക്കും പരാതി നൽകും. ഇതിന് അടിയന്തരമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രഭാതം മുതൽ വൈകുന്നേരം വരെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും ദിവസം തോറും 60 ഇതര സംസ്ഥാനക്കാർ യാചകവൃത്തിക്കായി കയറിയിറങ്ങുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇതിന് നിയന്ത്രണം ഉണ്ടാകണമെന്നും സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് പറഞ്ഞു. ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി യാചകവൃത്തിയും നിയന്ത്രിക്കാൻ നഗരഭരണകൂടം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കായംകുളം നഗരസഭയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷത്തിന്റെ ലോഗോ ക്ഷണിച്ചു. 100 വർഷത്തെ സൂചിപ്പിക്കുന്നതും നഗരസഭയുടെ എംബ്ലവും ഓണാട്ടുകരയുടെ ദൃശ്യഭംഗിയും ഉൾക്കൊള്ളുന്നതാവണം ലോഗോ. തിരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോയ്ക്ക് ആകർഷകമായ സമ്മാനം നൽകും. മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എൻട്രികൾ കായംകുളം സെക്രട്ടറി അറ്റ് gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ നഗരസഭയിൽ നേരിട്ടോ നവംബർ 1 മുമ്പായോ എത്തിക്കണം. മാവേലിക്കര താലൂക്കിൽ ജില്ലാ കളക്ടറുടെ പൊതുജന പരാതി പരിഹാര അദാലത്ത് നടന്നു. 236 പരാതികൾ പരിഗണിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയുടെ നേതൃത്വത്തിലാണ് പരാതികൾ പരിഹരിച്ചത്. അദാലത്ത് ദിവസമായ വ്യാഴാഴ്ച മാത്രം മാവേലിക്കര താലൂക്ക് പരിധിയിലെ വിവിധ സർക്കാർ ഓഫീസുകളിലുമായി ബന്ധപ്പെട്ട 157 പരാതികളാണ് ലഭിച്ചത്. അദാലത്ത് MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര താലൂക്കിൽ ജില്ലാ കളക്ടറുടെ പൊതുജന പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. 236 പരാതികൾ പരിഗണിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയുടെ നേതൃത്വത്തിലാണ് പരാതികൾ പരിഹരിച്ചത്. അദാലത്ത് ദിവസമായ വ്യാഴാഴ്ച മാത്രം മാവേലിക്കര താലൂക്ക് പരിധിയിലെ വിവിധ സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട 157 പരാതികളാണ് ലഭിച്ചത്. നേരത്തെ ലഭിച്ച 79 പരാതികളും ഉൾപ്പെടെയാണ് 236 പരാതികൾ പരിഗണിച്ചത്. ഭൂമി സർവേ, അതിർത്തി പ്രശ്നം, വഴിത്തർക്കം, വീട് നിർമ്മാണം, പട്ടയവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ, ബാങ്കിംഗ്, അനധികൃത കൈയേറ്റം, വിദ്യാഭ്യാസ സഹായം, സ്വയം തൊഴിൽ സഹായം തുടങ്ങിയ പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത്. അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനായി പരാതികൾ അതാത് വകുപ്പ് മേധാവികൾക്ക് കളക്ടർ കൈമാറി. മാവേലിക്കര ടൗൺ ഹാളിൽ നടന്ന അദാലത്ത് MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ADM S സന്തോഷ് കുമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ, മാവേലിക്കര തഹസീൽദാർ DC ദിലീപ് കുമാർ, ഡെപ്യൂട്ടി തഹസീൽദാർ സുരേഷ് ബാബു, വിവിധ വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാഘോഷത്തിന്റെയും വാരാചരണത്തിന്റെയും ഭാഗമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭാതല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാഘോഷത്തിന്റെയും വാരാചരണത്തിന്റെയും ഭാഗമായി ആലപ്പുഴ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭാ തലത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കൌൺസിൽ അംഗങ്ങൾ, ADS CDS പ്രസിഡന്റുമാർ, ആശാപ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, നഗരസഭാ സെക്രട്ടറി സനിൽ S, ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ S കൃഷ്ണകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപകുമാർ S, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മനോജ്, താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.
നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാഘോഷവും വാരാചരണത്തിൻ്റെയും ഭാഗമായി കായംകുളം നഗരസഭയിൽ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ നമുക്ക് എന്ത് നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കായംകുളം നഗരസഭയിലെ കൗൺസിലർമാർക്കും അതുപോലെ തന്നെ സി ഡി എസിൻ്റെയും എ ഡി എസിൻ്റെയും ചെയർപേഴ്സണന്മാർ അതുപോലെ തന്നെ അതിൻ്റെ അംഗങ്ങൾ അതുപോലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മറ്റ് നഗരസഭാ ഉദ്യോഗസ്ഥർക്കൊക്കെയാണ് ഈ ക്ലാസ് നടക്കുന്നത്. തികച്ചും നമ്മുടെ പൊതുജനങ്ങൾക്ക് വളരെ പ്രയോജനകരമാകുന്ന രീതിയിൽ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഈ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസാന ഹബീബ്, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് നടന്ന പരിശീലന പരിപാടിയുടെയും ബോധവൽക്കരണ ക്ലാസും കായംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ എസ് താഹ നയിച്ചു. ഈ സമയത്ത് പുള്ളിക്കാരൻ എന്തെന്നറിയാവോ, നമ്മളെ ഒന്ന് നോക്കി, ഇങ്ങനെ എഴുന്നേറ്റ് നോക്കി, അല്ലെങ്കിൽ നമ്മളോട് എന്താ എന്ന് പറയും. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ആളിനെ നേരെ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിൽ. അപ്പൊ അങ്ങനെ ആളിനെ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണ്ട, നേരെ എന്ത് ചെയ്യുക. യെസ്, സന്തോഷ് കുമാർ, രഘുകുമാർ, സിവിൽ വോളണ്ടിയർമാരായ അനസ് എച്ച്, പ്രിജിത്ത് എന്നിവർ പങ്കെടുത്തു. സിഡിനെറ്റ് ന്യൂസ്, കായംകുളം. ജീവനക്കാരുടെ സംഘടനയായ ഫെസ്റ്റോയുടെ നേതൃത്വത്തിൽ കായംകുളം എഇഒ ഓഫീസ് പരിസരത്ത് ലഹരിവിരുദ്ധ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. എഫ് എസ് ഇ ടി ഒ കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം എഇഒ ഓഫീസ് പരിസരത്ത് ലഹരിവിരുദ്ധ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. കാണാൻ ഭാര്യയും മാതാവും കൂടെ എന്നെ വന്നു കണ്ടു. ഭർത്താവിൻ്റെ അമിതമായ മയക്കുമരുന്ന് ഉപയോഗത്തെ സംബന്ധിച്ചു വീട്ടിൽ പല രൂപത്തിലുള്ള അക്രമ പ്രവർത്തനമാണ് ഭർത്താവ് നടത്തിക്കൊണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പോലീസൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു ഘട്ടത്തിൽ ആശുപത്രിയിൽ കൊണ്ട് പ്രവേശിപ്പിച്ചു, അവിടെ നിന്ന് ചാടിപ്പോകും. അങ്ങനൊരു സ്ഥിതിയാണ്. ഒരു രൂപത്തിലും നമുക്ക് തടയാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് യുവതലമുറയിൽ ഒരു 30 വയസ്സിൽ തൊട്ട് താഴോട്ട് നമ്മുടെ തൊട്ടടുത്തൊരു സ്കൂളിലാണ് 7-ാം ക്ലാസ്സുകാരനെ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടത്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്, നമ്മുടെ തൊട്ടടുത്തൊരു ഗവൺമെൻറ് സ്കൂളിൽ നിന്നാണ്. 7-ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, 7-ാം ക്ലാസ്സുകാരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ നിസാർ പൊന്നാരേത് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. SPC അതുപോലെ ഗ്രീൻ ക്യാമ്പസ് എന്ന പേരിലെല്ലാം തന്നെ വിദ്യാലയങ്ങളിലും കോളേജുകളിലും അതുപോലെ ഹോസ്റ്റലുകളിലും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ട പ്രവർത്തനം ഇതിനു മുന്നേ തന്നെ സർക്കാർ ഗവൺമെന്റ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ ലഹരിക്കെതിരായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് പോകുമ്പോൾ തന്നെ ഈ രീതിയിൽ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി അതിന്റെ ക്യാമ്പയിൻ വർദ്ധിപ്പിക്കണമെന്ന അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സഖാവ് ചെയർമാനും തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി അതിന്റെ വൈസ് ചെയർമാനുമായിട്ടുള്ള ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആൾക്കാരെ രൂപീകരിച്ചുകൊണ്ട് ഒരു ബോർഡ് തന്നെ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഗവൺമെന്റ് എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയും. അത്തരത്തിൽ ഈ രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ വാർഡ് തലത്തിൽ ജില്ലാ പഞ്ചായത്ത് അടക്കം KSTA ജില്ലാ കമ്മിറ്റി അംഗം VS അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഐ അനീസ് സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ യൂണിയൻ ഏരിയ സെക്രട്ടറി PJ കൃഷ്ണൻ, പ്രസിഡന്റ് ജെ ഷാജഹാൻ, AO സിന്ധു എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വിവിധ ഓഫീസുകളിലെ ജീവനക്കാർ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. സിഡിനെറ്റ് ന്യൂസ്, കായംകുളം. ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിനും വിവിധ തലങ്ങളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി സംസ്ഥാനത്തുടനീളം നടത്തിവരുന്ന പരിപാടിയുടെ ഭാഗമായി ജനജാഗ്രതാ സമിതി രൂപീകരിച്ചു. PTA, MPTA, എക്സൈസ് വിഭാഗം, വ്യവസായ മേഖലയിലുള്ളവർ, ഡ്രൈവർമാർ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങി വിവിധ തലങ്ങളിൽ ഉള്ളവരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചത്. ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂളിലേക്ക് നടത്തിയ സൈക്കിൾ റാലി ശ്രദ്ധേയമായി. ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിനും വിവിധ തലങ്ങളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി സംസ്ഥാനത്തുടനീളം നടത്തിവരുന്ന പരിപാടിയുടെ ഭാഗമായി കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ PTA, MPTA, എക്സൈസ്,
വ്യവസായ മേഖലയിലുള്ളവർ, ഡ്രൈവർമാർ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങി വിവിധ തലങ്ങളിൽ ഉള്ളവരെ ഉൾപ്പെടുത്തി ജനജാഗ്രതാ സമിതി രൂപീകരിച്ചു. കായംകുളം സെന്റ് മേരി സ്കൂളും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഒക്ടോബർ 2 ജനജാഗ്രതാ സമിതി തെരഞ്ഞെടുപ്പ് നടത്തുകയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് നിർദ്ദേശിച്ച പ്രകാരം ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ 1-2 മീറ്റിങ്ങുകൾ കൂടുകയും അതോടൊപ്പം നമ്മുടെ ഇന്ന് നടത്തിയ ഈ സൈക്കിൾ റാലിയിൽ കായംകുളം SI ശ്രീ ഉദയകുമാർ സാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പുഷ്പദാസ് സാറ് ആശീർവദിച്ച റാലിയാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ലഹരി നമുക്ക് വേണ്ട, ജീവിതം നമുക്ക് ലഹരിയാക്കി മാറ്റാം എന്ന ആഹ്വാനമാണ് സമൂഹത്തിന് കൊടുക്കുവാനായിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. സമിതിയുടെ മേൽനോട്ടത്തിൽ എക്സൈസ് വകുപ്പിലെ സുനിൽ കുമാർ, GSA നിയാസ് എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. പ്രത്യേക സ്കൂൾ അസംബ്ലിയും നടത്തി. ക്യാമ്പയിന്റെ ഭാഗമായി കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തിയ സൈക്കിൾ റാലി ശ്രദ്ധേയമായി. മയക്കുമരുന്നിന് അടിമയാകാതിരിക്കട്ടെ, ലഹരിയുടെ ഉപയോഗം നിരോധിക്കൂ, ഒരു നല്ല ജനതയെ വളർത്തിയെടുക്കൂ. വാർഡ് കൗൺസിലർ കെ പുഷ്പദാസ് ഉദ്ഘാടനം നിർവഹിച്ച റാലി കായംകുളം പോലീസ് സ്റ്റേഷനിലെ SI ഉദയകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏകദേശം 100 കുട്ടികൾ അടങ്ങുന്ന സൈക്കിൾ റാലി സ്കൂളിൽ നിന്നും ആരംഭിച്ച് പുതിയടം ക്ഷേത്രത്തിന് മുൻവശത്തുകൂടി ദേശീയപാത വഴി KSRTC ബസ് സ്റ്റേഷൻ കടന്ന് ലിങ്ക് റോഡ് വഴി തിരികെ സ്കൂളിൽ എത്തിച്ചേർന്നു. കായംകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നു വന്ന റാലിക്ക് PTA പ്രസിഡന്റ് ടി മോനച്ചൻ, വൈസ് പ്രസിഡന്റ് TM ഫാറൂഖ് സക്കാഫി, PTA അംഗങ്ങൾ അനിൽകുമാർ, ബാലഗോപാൽ, സാജൻ വർഗീസ് തുടങ്ങിയവരും MPTA അംഗങ്ങളായ മദർ സുപ്പീരിയർ സിസ്റ്റർ അമൃത, അധ്യാപകർ എന്നിവരും നേതൃത്വം നൽകി. അതിനു മുമ്പ് നമ്മൾ നടത്തിയിട്ടുള്ളതുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ സൈക്കിൾ റാലി സംഘടിപ്പിക്കുകയുണ്ടായി. ലഹരി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വിപത്താണ്. ഇതിനെതിരെ നമ്മൾ ഒരു യുദ്ധം തന്നെ നടത്തിയാൽ മാത്രമേ, സമാധാനപരമായിട്ട് ഒരു കാമ്പയിൻ യുദ്ധം നടത്തിയാൽ മാത്രമേ നമുക്കിതിൽ നിന്നും ഈ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അതിനായിട്ട് നമ്മുടെ ഈ സ്കൂൾ പല പ്രാവശ്യം ഇപ്പോൾ തന്നെ അധ്യാപകർക്കും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായിട്ട് ക്ലാസുകൾ സംഘടിപ്പിച്ചു. സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകുക എന്നതായിരുന്നു റാലിയുടെ ലക്ഷ്യമെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ദീപ്തി പറഞ്ഞു. പരിപാടിയിൽ LP വിഭാഗം വിദ്യാർത്ഥികളും പങ്കുചേർന്നു. കലാലയത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും വർഗീയവൽക്കരണത്തിനും എതിരെ ലഹരിമുക്ത യൗവനം, സർഗാത്മക കലാലയം, പുരോഗമന സമൂഹം എന്ന മുദ്രാവാക്യം ഉയർത്തി AISF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജാഥയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി. ജാഥ ജില്ലയിലുടനീളം പര്യടനം നടത്തുന്നുണ്ട്. കലാലയങ്ങളിലെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും വർഗീയവൽക്കരണത്തിനുമെതിരെ ലഹരി വിമുക്ത യൗവനം, സർഗാത്മക കലാലയം, പുരോഗമന സമൂഹം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി AISF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജാഥയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി. AISF ജില്ലാ സെക്രട്ടറി അസ്ലം ഷാ ക്യാപ്റ്റനായും ജില്ലാ പ്രസിഡന്റ് UAML ഡയറക്ടറായും ജില്ലാ ജോയിന്റ് സെക്രട്ടറി സോണിയ മാർട്ടിൻ വൈസ് ക്യാപ്റ്റനുമായുള്ള ജാഥ ജില്ലയിലുടനീളം പര്യടനം നടത്തുന്നുണ്ട്. ലഹരിയുടെ ഉപയോഗവും കച്ചവടവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന കേസുകളുടെ എണ്ണത്തിന്റെ വർദ്ധനവ് തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എത്രമാത്രം അപകടകരമായ തരത്തിലാണ് വിദ്യാർത്ഥികളും യുവാക്കളും ഈ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നത്. കേവലം ആനന്ദത്തിനപ്പുറം വലിയൊരു സാമ്പത്തിക സ്രോതസ്സിന്റെ ഭാഗമായിട്ട് ഈ ലഹരിയുടെ ഉപയോഗവും കച്ചവടവും എല്ലാം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രതിരോധം തീർക്കുവാൻ, അതിനെതിരായ പ്രചാരണം നടത്തുവാൻ AISF പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്യാമ്പസിന്റെയും കലാലയങ്ങളുടെയും എല്ലാം അരാഷ്ട്രീയവൽക്കരണം മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർഗീയ ശക്തികളുടെ കടന്നുകയറ്റം. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലേക്കെല്ലാം കാവ്യവൽക്കരണത്തിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. സ്വാഗത സംഘം ചെയർമാനും AIYF മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമായ ജെ ആദർശിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം CPI ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി N ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ തകർക്കുമെന്നും നിങ്ങളുടെ ജീവിതം തകർന്നാൽ അത് കുടുംബത്തിന്റെ ഭദ്രത ഇല്ലാതാകുമെന്നും കുടുംബത്തിന്റെ ഭദ്രത ഇല്ലാതായാൽ ഞങ്ങൾ കുട്ടികൾ, വിദ്യാർത്ഥികൾ, മക്കൾ, നിങ്ങളുടെ മക്കൾ നാളെ ജീവിതത്തെ പ്രയാസത്തോടെ നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും തുറന്ന് സംസാരിക്കാൻ
കുടുംബാന്തരീക്ഷത്തിൽ വിദ്യാർത്ഥികൾക്ക് സാധിക്കുമ്പോഴാണ് വിദ്യാർത്ഥികൾ ആ ദൗത്യത്തിൻ്റെ ഒന്നാം ഘട്ടം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളോടും എല്ലാ വിദ്യാർത്ഥികളോടും ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ ദൗത്യം ഏറ്റെടുക്കണം. ASF അതാണ് പറയുന്നത്. നമുക്ക് വേണ്ടത് ലഹരി മുക്ത യൗവനമാണ്. മദ്യപിക്കാത്ത, സിഗരറ്റിനോ ഗഞ്ചാവിനോ അടിമപ്പെടാത്ത, അല്ലെങ്കിൽ നമുക്ക് പേര് പോലും പറയാൻ കഴിയാത്ത ഒരുപാട് ലഹരി വസ്തുക്കൾ നാട്ടിലുള്ള സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ മുക്തമായ ഒരു ജീവിതമാണ് കേരളത്തിൻ്റെ ഇന്ത്യയുടെ യുവതലമുറ ആവശ്യപ്പെടുന്നത്. CPI കായംകുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് അജികുമാർ, മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ഗിരിജ, CPI ജില്ലാ കമ്മിറ്റി അംഗം KG സന്തോഷ്, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CA അരുൺകുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉണ്ണി ജയവാര്യത്ത്, AIYF മണ്ഡലം സെക്രട്ടറി ശ്രീജേഷ്, ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി ആദർശ്, ജില്ലാ കമ്മിറ്റി അംഗം ഹാഷിം, ASF മണ്ഡലം സെക്രട്ടറി അഫ്സൽ, പ്രസിഡന്റ് നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ AIYF മാവേലിക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CPI മണ്ഡലം സെക്രട്ടറി MD ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. AIYF മാവേലിക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് അംജാദ് സുബൈറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം CPI മണ്ഡലം സെക്രട്ടറി MD ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. AIYF മണ്ഡലം സെക്രട്ടറി വിപിൻ ദാസ് സ്വാഗതം പറഞ്ഞു. ശ്യാംകുമാർ ജോൺസൺ, അപർണ സുഭാഷ്, ജയകുമാർ, വിപിൻ ജോയ്, വിഷ്ണു MS എന്നിവർ സംസാരിച്ചു. കൃഷ്ണപ്രസാദ് നന്ദി പറഞ്ഞു. CDNet ന്യൂസ് മാവേലിക്കര. കിഫ്ബി വഴി 38.22 കോടി ചെലവഴിച്ച് നിർമ്മിക്കുന്ന മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാലം പദ്ധതിയുടെ നിർമ്മാണ പ്രദേശത്ത് ഉന്നതതല സംയുക്ത പരിശോധന നടന്നു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരളയും റവന്യൂ വകുപ്പുമാണ് പരിശോധന നടത്തിയത്. MS അരുൺകുമാർ MLA സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാലം പദ്ധതിയുടെ നിർമ്മാണ പ്രദേശത്ത് സംയുക്ത പരിശോധന നടന്നു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരളയും റവന്യൂ വകുപ്പുമാണ് സംയുക്ത പരിശോധന നടത്തിയത്. MS അരുൺകുമാർ MLA, ഭൂമി ഏറ്റെടുക്കൽ ചുമതലയുള്ള സ്പെഷ്യൽ തഹസീൽദാർ എസ് സിന്ധു, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി കളക്ടർ പി രാജൻ, ഡെപ്യൂട്ടി തഹസീൽദാർ MB നൂറുള്ള ഖാൻ, കിഫ്ബി കായംകുളം യൂണിറ്റിലെ ജൂനിയർ സൂപ്രണ്ട് കവിത ഭരതൻ, റവന്യൂ ഇൻസ്പെക്ടർ CR നദി, സർവേയർ LC ക്ലീറ്റസ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന സ്ഥലവും ഒരാഴ്ച മുമ്പ് സ്ഥാപിച്ച അതിർത്തി കല്ലുകളും ഉദ്യോഗസ്ഥർ റവന്യൂ അധികൃതർക്ക് കാട്ടിക്കൊടുത്തു. പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന പ്രദേശത്തിൻ്റെ വലതുഭാഗത്ത് 38 കല്ലുകളും ഇടതുഭാഗത്ത് 31 കല്ലുകളുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സാമൂഹ്യ ആഘാത പഠനത്തിന് ഏജൻസിയെ ചുമതലപ്പെടുത്തൽ, സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, ഭൂമി ഉടമകളുടെ ആശങ്കകളും പരാതികളും പരിഹരിക്കൽ, പ്രാരംഭ വിജ്ഞാപനം പുറപ്പെടുവിക്കൽ എന്നീ പ്രവർത്തനങ്ങൾ ഉടൻ നടപ്പാക്കുമെന്ന് MS അരുൺകുമാർ MLA അറിയിച്ചു. ചെങ്ങന്നൂർ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ മാവേലിക്കര സ്റ്റേഷന് വടക്കു ഭാഗത്തുള്ള LC നമ്പർ 28 മേൽപ്പാലം നിർമ്മിക്കുന്നത്. റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സമീപം വെള്ളൂർക്കുളം മുതൽ ഗേറ്റിന് കിഴക്ക് ബിഷപ്പൂർ കോളേജ് ഹോസ്റ്റലിന് മുന്നിൽ വരെ 500 മീറ്റർ നീളത്തിലും 10.20 മീറ്റർ വീതിയിലുമാണ് പാലത്തിന്റെ നിർമ്മാണം. CDNet ന്യൂസ് മാവേലിക്കര. ആലപ്പുഴ ജില്ലാ രാഷ്ട്രീയ ഇന്ത്യക്ക് നൽകിയ കമ്മ്യൂണിസ്റ്റ് പോരാളി VS അച്യുതാനന്ദൻ 100-ാം വയസ്സിന്റെ നിറവിലേക്ക്. കേരളീയ സമൂഹത്തിന്റെ നൈതിക ജാഗ്രതയുടെ പ്രതിബിംബമായ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സാമാജികൻ, ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ, CPM പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി, പത്രാധിപൻ തുടങ്ങിയ പദവികളിൽ VS കേരളീയ പൊതുസമൂഹത്തിന്റെ ഭാഗമായി. രാജ്യത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന VS ജീവിതം കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിന് സമാന്തരമാണ്. വേരിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. വളച്ചുകെട്ടില്ലാത്ത ഈ മനുഷ്യനെ വളച്ചുകെട്ടില്ലാതെ കേരളം വിളിക്കുന്നത് VS എന്നാണ്. അനീതിക്കും അഴിമതിക്കുമെതിരെ ഉയരുന്ന മൂർച്ചയുള്ള പോർമുഖത്തലപ്പിലെ ആൾരൂപത്തിന് VS എന്ന വിളിപ്പേര് വന്നത് 100-ന്റെ നിറവിലെത്തിയിരിക്കുന്ന ഈ പോരാളിയുടെ സന്ധിയില്ലാത്ത സമരപർവ്വത്തിന്റെ ശരിമ കൊണ്ടാണ്. ആലപ്പുഴ ജില്ല രാഷ്ട്രീയ ഇന്ത്യക്ക് നൽകിയ ആൾപ്പെരുമയാണ് VS അച്യുതാനന്ദൻ.
പ്രായാധിക്യവും അനാരോഗ്യവും വി എസിനെ പൊതുവേദിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ നിർബന്ധിതമാക്കിയ 2022 കാലത്താണ് ശതവയസ് ഒരു സംഖ്യയായി മാത്രം ഒക്ടോബർ 20 വന്നെത്തിയിരിക്കുന്നത്. ജനങ്ങൾ ഒരിക്കൽ കൂടി ആവേശത്തോടെ നെഞ്ചിലേറ്റണം. പോരാളികൾക്ക് പിറന്നാൾ ഒരു സംഖ്യ മാത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ തലമുറ കണ്ട ഏറ്റവും വലിയ ജനനായകരിൽ ഒരാളായ വി എസിനും വയസ്സ് എന്നത് ശരീരത്തിന്റെ പഴക്കം മാത്രമാകുന്നു. 100 വയസ്സിലേക്ക് എത്തിയിട്ടും നാടിനെ നിരീക്ഷിക്കുകയും നീതികേടുകളോട് ആവും വിധം പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് കേരളീയ സമൂഹത്തിന്റെ നൈതിക ജാഗ്രതയുടെ പ്രതിബിംബമായ വി എസ് അച്യുതാനന്ദൻ. രാജ്യത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന വി എസിന്റെ ജീവിതം കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിന് സമാന്തരമാണ്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സാമാജികൻ, ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ, CPM പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി, പത്രാധിപർ തുടങ്ങിയ പദവികളിൽ വി എസ് കേരളീയ പൊതുസമൂഹത്തിന്റെ ഭാഗമായി. പുന്നപ്ര വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 ജനനം. 1939 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന വി എസ് 1940 17 വയസ്സിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായത്. ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമര നായകനാണ്. ഒക്ടോബർ മാസം തന്നെയാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് എന്നതും ശ്രദ്ധേയം. അച്യുതാനന്ദനിൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് എക്കാലത്തെയും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായ പി കൃഷ്ണപിള്ളയാണ്. ഇന്ത്യ സ്വതന്ത്രമാവുകയും കേരള സംസ്ഥാനം രൂപീകൃതമാവുകയും ചെയ്യും മുൻപേ വി എസ് പാർട്ടിയുടെ നേതൃതലങ്ങളിൽ എത്തിയിരുന്നു. മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം, പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം, മറയൂരിലെ ചന്ദനക്കൊള്ള തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങൾ ബഹുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ അച്യുതാനന്ദൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇടതു മനസ്സോടെ, ഇടതു കാഴ്ചപ്പാടോടെ മുന്നോട്ടു പോയി ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ട തന്റെ പ്രസ്ഥാനം പ്രത്യയ ശാസ്ത്ര വഴിയിൽ നിന്നും മാറിപ്പോയപ്പോഴൊക്കെ തിരുത്താൻ വി എസ് ഉണ്ടായിരുന്നു. എന്നാൽ ആ തിരുത്തലുകൾ രണ്ട് ശാക്തിക ചേരി പാർട്ടിയിൽ സൃഷ്ടിച്ചുവെന്നത് ചരിത്രം. ഒരു ചേരിയിൽ വി എസ് ഉറച്ചതോടെ വിവാദങ്ങൾ പടർന്നു. ഒരു ഘട്ടത്തിൽ താൻ കൂടി ചേർന്ന് രൂപീകരിച്ച പാർട്ടിയുടെ അച്ചടക്ക നടപടികൾക്ക് വി എസിന് വിധേയനാകേണ്ടിയും വന്നു. അപ്പോഴും പാർട്ടിയുടെ വേലിക്കപ്പുറത്ത് നിന്നുൾപ്പെടെ വി എസ് ഉയർത്തിയ ശരികൾക്ക് സാമാന്യ ജനം ആർത്തുവിളിച്ചു തന്നെ പിന്തുണ നൽകി. അതെ, ജനമായിരുന്നു എന്നും വി എസിന്റെ പ്രചോദനം. ചില തെരഞ്ഞെടുപ്പുകളിൽ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ വി എസിനെ അതേ പാർട്ടിയെ കൊണ്ട് തന്നെ വേണം എന്ന് പറയിപ്പിച്ചത് എതിരാളികളിൽ പോലുമുള്ള സ്വീകാര്യതയല്ലാതെ മറ്റൊന്നല്ല. പ്രസംഗവേദികളെ ജനസാഗരമാക്കിയ, നർമ്മത്തിൽ പൊതിഞ്ഞ വിമർശനങ്ങളുടെ വാഗ്ദോരണി കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന വിശേഷണത്തിനും വി എസിനെ അർഹനാക്കി. ഐക്യ കേരളം രൂപവത്കരിച്ചതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റ് കേരളീയരുടെ സാമൂഹ്യ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളുമായാണ് സ്വീകരിച്ചത്. 2019 വി എസ് അവസാനമായി പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. അന്ന് പുന്നപ്ര വയലാർ രക്തസാക്ഷിത്വ ദിനാചരണത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായി. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പൂർണ്ണ വിശ്രമത്തിലാണ് വി എസ്. എന്നാൽ ആ വിശ്രമം ശരീരത്തിന് മാത്രമാണ്. മനസ്സ്, ചിന്തകൾ, കാഴ്ചപ്പാട് ഇവയൊന്നും വിശ്രമത്തിന് വിടാൻ വി എസ് ഒരു കാലത്തും തയ്യാറായിട്ടില്ല. 2022 ഒക്ടോബർ 20 99-ാം ജന്മദിനത്തിലും. പൊളിറ്റിക്കൽ ഡെസ്ക്, സിഡിനെ ന്യൂസ്. ഹരിപ്പാട് ഇന്റർനാഷണൽ മോഡൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സ്കൂൾ കലോത്സവത്തിന്റെ സ്കൂൾതല മത്സരം ആരവം 2022 സംഘടിപ്പിച്ചു. ഹരിപ്പാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹരിപ്പാട് ഇന്റർനാഷണൽ മോഡൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സ്കൂൾ കലോത്സവത്തിന്റെ സ്കൂൾ തല മത്സരം നടന്നു. ആരവം 2022 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഹരിപ്പാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സമ്മാനം എന്ന് പറയുന്നതും അതിനേക്കാൾ ഉപരിയായി കലോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ധാർമ്മികമായ ബാധ്യത. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഇവിടെ നിരവധി കുട്ടികൾ മത്സരരംഗത്തുണ്ട്. ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ വിജയം ആശംസിക്കുകയാണ്. ഒന്നാം സ്ഥാനം കിട്ടുന്നവർ നിങ്ങളെക്കാൾ വളരെ കേമന്മാരായതുകൊണ്ടൊന്നും ആയിരിക്കില്ല. പക്ഷെ അവരിൽ ഒരാളെ തെരഞ്ഞെടുത്തേ കഴിയൂ എന്നുള്ള രീതി കൊണ്ട് ഒരാളെ ഒന്നാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്ത്, മൂന്നാം സ്ഥാനത്തും ഒക്കെ ആൾക്കാരെ കണ്ടെത്തുകയാണ്. അപ്പൊ നമ്മുടെ കലോത്സവം എന്ന് പറയുന്നത് നമ്മുടെ സർഗവാസനയെ പരിപോഷിപ്പിക്കാൻ ഇവിടെ പറഞ്ഞു വരും.
നമ്മുടെ ഉള്ളിൽ ഒരുപാട് വാസനകളുണ്ട്. ആ വാസനകളെല്ലാം പഠിക്കുന്ന കാര്യത്തിൽ മാത്രമാകണം എന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുരേഷ് കുമാർ പാണ്ഡവത അധ്യക്ഷത വഹിച്ചു. AAR ഫെയിം റിട്ടയേർഡ് അധ്യാപകൻ സുരേഷ് കുമാർ ടി എം കലോത്സവത്തിന്റെ ഭദ്രദീപം തെളിയിച്ചു. കവയത്രി ശിൽവറാണി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ മണ്ണാർശാല യു പി സ്കൂളിലെ പ്രഥമ അധ്യാപകനായിരുന്ന എസ് നാഗദാസിനെ ഗുരുശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിച്ചു. വാർഡ് മെമ്പർ ലതാ കണ്ണന്താനം, പ്രിൻസിപ്പൽ റഫീഖാർ, സീനിയർ അധ്യാപകരായ വി സാബു, അജയകുമാർ കെ, സ്റ്റാഫ് സെക്രട്ടറിമാരായ രാജേഷ് കെ ആർ, ഷാരി എസ്, പ്രഥമ അധ്യാപിക വി സുശീല, എസ് എം സി ചെയർമാൻ ആർ രാജേഷ്, പി ടി വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. സിഡിനെറ്റ് ന്യൂസ് ഹരിപ്പാട്. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കുളത്തിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ നിലയിൽ ശൈവവാടി പദ്ധതി പ്രകാരം വളർത്തിയിരുന്ന മത്സ്യങ്ങളാണ് ചത്തത്. ലോകോത്തര മികവ് പുലർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിദ്യാഭ്യാസ ഡെസ്റ്റിനേഷൻ എന്ന നിലയ്ക്കുയരാനുള്ള കേരളത്തിന്റെ സാധ്യത തിരിച്ചറിയണമെന്നും പ്രതിപക്ഷ നേതാവ്. മാവേലിക്കര താലൂക്കിൽ ജില്ലാ കളക്ടറുടെ പൊതുജന പരാതി പരിഹാര അദാലത്ത് 236 പരാതികൾ പരിഗണിച്ചു. മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാലം പദ്ധതി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരളയും റവന്യൂ വകുപ്പും സംയുക്ത പരിശോധന നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.